പഴുക്കപ്ലാവില കൊണ്ട് കാളകളെ ഉണ്ടാക്കിത്തരാമെന്ന് കുട്ടൻ നായർ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. താഴത്ത് ചെന്ന ഉടൻ കുട്ടൻ നായരെ ഈ കാര്യം ഓർമ്മിപ്പിക്കണം. അച്ഛൻ ഒന്നും മിണ്ടാതെ കിടക്കുകയാണ്. അച്ഛന് ഉറക്കം ഇനിയും മതിയായിട്ടില്ല. ഇനിയും ഉറങ്ങാനുള്ള ഭാവമാണോ? സ്വപ്നരംഗങ്ങൾ വീണ്ടും ഓർത്തു പോവുകയാണ്. ഇളംനീല കൂടാരവും മഞ്ഞ വെളിച്ചവും ഇളങ്കാറ്റിൽ ആടിക്കളിക്കുന്ന ബലൂണുകളും നൃത്തം ചെയ്യുന്ന വൃദ്ധനും പച്ചകുത്തിയ കടലക്കച്ചവടക്കാരിയുമൊക്കെയുള്ള ആ ലോകത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് അവൻ അച്ഛനോട് ചേർന്നു കിടന്നു. ആ സ്വപ്നലോകത്തിൽ നിന്ന് അവനെ ഉണർത്തിയത് അച്ഛനാണ്. താഴത്തേക്ക് പോവാ. ഉണ്ണിക്കുട്ടൻ എഴുന്നേറ്റു. അച്ഛൻ അവനെ നിക്കറിടുവിച്ചു. കൈവിരലുകൾ വെറുതെ പൊട്ടിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഉണ്ണിക്കുട്ടൻ ചോദിച്ചു, അച്ഛാ അതേക്കെടുത്ത് തരുമോ? ഏത്? മേപ്പടിയിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉണ്ണിക്കുട്ടൻ പറഞ്ഞു. അത് ആ തീപ്പെട്ടി. അച്ഛൻ തീപ്പെട്ടി എടുത്ത് കുലുക്കിക്കൊണ്ട് പറഞ്ഞു, ഇത് കോലുള്ള തീപ്പെട്ടിയാ. കോൽ അവിടെ തന്നെ വച്ച് തീപ്പെട്ടിയേക്ക് തരൂ. അച്ഛൻ അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് കോണിപ്പടലിറങ്ങി താഴേക്ക് പോയി. ഉണ്ണിക്കുട്ടൻ അച്ഛനോടൊപ്പം താഴത്തെത്തി. നേരെ അടുക്കളയിലേക്ക് നടന്നു. അമ്മ അടുക്കളയിലാവും. അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോഴാണ് അമ്മ തൊഴുത്തിൽ പയ്യനെ കറക്കാൻ പോയിരിക്കുകയാണെന്ന് മനസ്സിലായത്. ഒട്ടും സംശയിച്ചു നിന്നില്ല, നേരെ തൊഴുത്തിലേക്ക് നടന്നു. ശരിയാണ്, അമ്മ പയ്യനെ കറന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ അമ്മയുടെ അടുത്ത് ചെന്ന് പയ്യെ പൈക്കുട്ടിയെ നക്കി തുറച്ചുകൊണ്ടിരിക്കുന്നത് നോക്കി നിന്നു. അമ്മ ചോദിച്ചു, എന്തിനേ ഇങ്ങോട്ട് പോകുന്നത്? ഉമ്മറത്ത് മുത്തശ്ശിയുടെ അടുത്ത് ഇരിക്കായിരുന്നില്ലേ? ഉണ്ണിക്കുട്ടൻ ഒന്നും പറയാതെ അമ്മയെ മുട്ടി ഒരുമിക്കൊണ്ട് നിന്നു. എന്താ മിണ്ടാത്തത്? അമ്മ വീണ്ടും ചോദിച്ചു. പയ്യനെ കറക്കണത് കാണാൻ. ഇതെന്താ ഇത്ര കാണാനുള്ളത്? അമ്മ പയ്യനെ കറക്കുന്നത് മതിയാക്കി. ഓട്ടു ഗ്ലാസ്സിലെ പാല് കൂജയിലേക്ക് ഒഴിച്ചു. പശുക്കുട്ടിയെ തൊഴുത്തിൻ്റെ മുന്നിലുള്ള തേക്കിൻ തൈയിൽ കെട്ടിയിട്ടു. എന്നിട്ട് പയ്യനെ തൊഴുത്തിൻ്റെ പിന്നിലുള്ള ഇടവഴിയിലേക്ക് വിട്ട് ഇല്ലിപ്പിടി ശിരിക്കടച്ചു. ഇതിനകം ഉണ്ണിക്കുട്ടൻ തൊഴുത്തിൻ്റെ പിന്നിലുള്ള വളക്കുഴിയിലേക്ക് മൂന്നാല് കല്ലുകൾ എടുത്തിട്ടു. കല്ലുകൾ ചാണകത്തിൽ ആണ്ടിറങ്ങുന്നത് നോക്കി നിന്നു. അമ്മ കൂജയും ഗ്ലാസുമായി തൊഴുത്തിൻ്റെ മുമ്പിൽ വന്ന് നിന്നുകൊണ്ട് ഉണ്ണിക്കുട്ടനെ വിളിച്ചു. അവൻ അമ്മയോടൊപ്പം വീട്ടിനുള്ളിലേക്ക് പോയി. അടുക്കളയിൽ ഒന്നുമായിട്ടില്ല. ഉമ്മറത്തൊന്ന് പോയി നോക്കാം. ഉമ്മറത്തേക്ക് നടന്നു. ഉമ്മറത്ത് രണ്ട് നീളം ബെഞ്ചുകൾ ഉള്ളതിൽ ഒന്നിൽ കുട്ടേട്ടൻ ഇരുന്ന് വായിക്കുകയും എഴുതുകയും ഒക്കെയാണ്. മറ്റേ ബെഞ്ചിൽ കാല് നീട്ടിയിരിക്കുന്ന മുത്തശ്ശിയുടെ മടിയിൽ അമ്മിണി പറ്റിച്ചേർന്നിരിക്കുന്നു. അവളുടെ മൂക്കിൻ ദ്വാരങ്ങളിൽ നിന്ന് കുറേശ്ശെ മൂക്കിയിരുലിക്കുന്നുണ്ട്. പാദസരത്തിൽ തിരുപ്പി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ. ഉണ്ണിക്കുട്ടൻ അടുത്തു ചെന്ന് പാദസരത്തിൽ നിന്ന് തൊട്ടപ്പോൾ അവളൊരു പ്രതിഷേധ സ്വരം പുറപ്പെടുവിച്ചു. അപ്പോൾ അവളുടെ ഒരു മൂക്കിൻ ദ്വാരത്തിൽ ഒരു കുമിളയുണ്ടായി. ഉടൻ തന്നെ അത് പൊട്ടിപ്പോവുകയും ചെയ്തു. മൂക്കീരിൻ്റെ കുമിള, ഉണ്ണിക്കുട്ടൻ വിചാരിച്ചു. പ്രതിഷേധ സ്വരത്തോടെ സംഗതി തീർന്നില്ല. അമ്മണി കരയാൻ തുടങ്ങി. പാദസരമൊന്നും തൊട്ടതിനാണ് കരയുന്നത്. മുത്തശ്ശി പറഞ്ഞു, നീ എന്തിനാ അവളുടെ പാദസരം തൊടാൻ പോയത്? മുത്തശ്ശി ഇതുകൂടെ ചോദിച്ചപ്പോഴേക്കും അമ്മണിക്കുട്ടിയുടെ കരച്ചിലിൻ്റെ ശക്തി കൂടി. നിർത്താതെ കഴിയുന്നത്ര ശക്തി പ്രയോഗിച്ചു കൊണ്ടുള്ള കരച്ചിൽ തന്നെ മുത്തശ്ശി അവളെ എടുത്തുകൊണ്ട് എഴുന്നേറ്റു. തോളിൽ കിടത്തി നോക്കി. സാന്ത്വന വാക്കുകൾ പറഞ്ഞു നോക്കി. ചില ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചു നോക്കി. പെണ്ണിന് കുലുക്കമില്ല. മുത്തശ്ശി സഹി കെട്ട് ബെഞ്ചിൽ തന്നെ ഇരുന്നു കൊണ്ട് പറഞ്ഞു, മുത്തശ്ശിയുടെ ശിങ്കാരിക്കുട്ടിക്ക് മുത്തശ്ശി നല്ലൊരു പാട്ടുപാടിത്തരാം. എന്നിട്ടും അമ്മിണി കരച്ചിൽ നിർത്താനുള്ള ഭാവമല്ല. മുത്തശ്ശി പാടാൻ തുടങ്ങിയപ്പോൾ അമ്മിണിയുടെ കരച്ചിലിൻ്റെ ശക്തി കുറഞ്ഞു കുറഞ്ഞു വന്നു. മുത്തശ്ശി പാടുകയാണ്. അടിച്ചുമാടിയ മണൽ പുറത്ത് മുളച്ചു വന്നൊരു കുമ്പളം, നമ്മുടെ നമ്മുടെ കുമ്പളത്തിന് പന്തലിടേണം കണ്ടവരെ, മൂടില്ലാത്ത കുടം കൊണ്ട് മുക്കി നനയ്ക്കേണം കണ്ടവരെ, തായില്ലാത്ത കൈക്കോട്ടാണ്ട് കോരിയിടേണം കണ്ടവരെ, കമ്പില്ലാത്ത മുള കൊണ്ട് പന്തലിടേണം കണ്ടവരെ, ആദ്യം കാച്ച കുമ്പളങ്ങ മിത്തിന് നിർത്തണം കണ്ടവരെ, പിന്നെ കാച്ച കുമ്പളങ്ങ മനക്കൽ കൊടുക്കണം കണ്ടവരെ, പിന്നെ കാച്ച കുമ്പളങ്ങ കൂട്ടാൻ വയ്ക്കണം കണ്ടവരെ, ഉപ്പൊഴിച്ചു വച്ചാലോ കുപ്പേച്ചാടും കറി കുമ്പളങ്ങ, മോരു വീത്തി വച്ചാലോ പിന്നെ മോശപ്പെടും കറി കുമ്പളങ്ങ, തേങ്ങയരച്ചു വച്ചാലോ തെങ്ങിന്മേൽ കയറും കറി കുമ്പളങ്ങ, തൈരൊഴിച്ചു വച്ചാലോ പിന്നെ തകൃതിപ്പെടും കറി കുമ്പളങ്ങ, വെളിച്ചെണ്ണയൊഴിച്ചു വച്ചാലോ വെളിച്ചപ്പെടും കറി കുമ്പളങ്ങ. പാട്ടിത്രയും ആയപ്പോഴേക്കും അമ്മിണി ഉറങ്ങി. മുത്തശ്ശി ആശ്വാസത്തോടെ അവളെ തോളിൽ കിടത്തിക്കൊണ്ട് അകത്തേക്ക് പോയി.
മുത്തശ്ശി ഇത്ര നേരം പാട്ട് പാടിയിട്ടും കുട്ടേട്ടൻ ശ്രദ്ധിക്കുന്നതായി ഉണ്ണിക്കുട്ടന് തോന്നിയില്ല. വല്ലാത്തൊരു കുട്ടേട്ടൻ. മുത്തശ്ശിയുടെ പാട്ട് ഇഷ്ടപ്പെടാത്തവരുണ്ടാകുമോ? മുത്തശ്ശി എത്ര നന്നായി പാടും! എത്ര പാട്ടുകളാണ് മുത്തശ്ശിക്ക് അറിയുക! മുത്തശ്ശിയുടെ പാട്ടുകൾ കേട്ടുകൊണ്ടുറങ്ങുക ഒരു സുഖം തന്നെയാണ്. പക്ഷെ ഇപ്പോൾ മുത്തശ്ശി ഉണ്ണിക്കുട്ടന് വളരെ നിർബന്ധിച്ചാൽ മാത്രമേ പാട്ടുപാടുകയുള്ളൂ. അമ്മയുടെ കരച്ചിൽ മാറ്റാനും അവളെ ഉറക്കാനുമായാണ് ഇപ്പോൾ മുത്തശ്ശി സാധാരണയായി പാടാറുള്ളത്. ഇന്ന് രാവിലെ അമ്മുണി കരഞ്ഞത് ഏതായാലും നന്നായി. മുത്തശ്ശിയുടെ പാട്ട് കേൾക്കാനായല്ലോ. അവൻ മുത്തശ്ശി ഇരുന്നിരുന്ന ബെഞ്ചിൽ കയറിയിരുന്നു. ഈ ബെഞ്ചിലാണ് രാത്രിയിൽ കുട്ടൻ നായർ കിടക്കുക. കുട്ടൻ നായരുടെ പായയും തലയണയും ബെഞ്ചിൻ്റെ അറ്റത്ത് മടക്കി വച്ചിട്ടുണ്ട്. കുട്ടേട്ടനെന്ന് എഴുതുന്ന മറ്റേ ബെഞ്ചിലാണ് മുത്തച്ഛൻ കിടക്കുക. മുത്തച്ഛൻ കിടക്കുക കോസറിയിലാണ്. മുത്തച്ഛൻ്റെ കോസറിയും ബെഞ്ചിൻ്റെ അറ്റത്ത് മടക്കി വച്ചിട്ടുണ്ട്. രാത്രിയിൽ മുത്തച്ഛൻ കാലിൽ കെട്ടാനുള്ള പട്ടീസ് 14-ാം നമ്പർ വിളക്കിൻ്റെ കമ്പിയിൽ തൂക്കിയിട്ടിരിക്കുന്നത് വളയിലാണ് തിരികെ വച്ചിരിക്കുന്നത്. 14-ാം നമ്പർ വിളക്കിൻ്റെ ഗ്ലാസ്സിനുള്ളിലും പുറത്തുമായി ചെറുപ്രാണികൾ ചത്തുകിടക്കുന്നുണ്ട്. ഉണ്ണിക്കുട്ടൻ ബെഞ്ചിൽ നിന്ന് എഴുന്നേറ്റ് ഉമ്മറക്കോലായിൽ വന്ന് നിന്നു. മുണ്ടിയുടെ മുറ്റമടിക്കൽ ഇനിയും കഴിഞ്ഞിട്ടില്ല. മുറ്റത്തെ തിണ്ടിമേലുള്ള പ്ലാവിൽ നിന്ന് ഒരുപാട് പ്ലാവിലകൾ മുറ്റത്ത് വീണ് കിടക്കുന്നുണ്ട്. ഇന്നലെ സന്ധ്യയ്ക്ക് പ്ലാവിൻ ചൂട്ടിൽ ഇത്രയും പ്ലാവിലകൾ ഉണ്ടായിരുന്നില്ല. എല്ലാം രാത്രിയിൽ വീണതാവണം. മുണ്ടി ഈ പ്ലാവിലകൾ അത്രയും അടിച്ചുവാരി ദൂരെ കൊണ്ടുപോയി കളയും. ഈ പ്ലാവിലകളെല്ലാം പെറുക്കിയെടുത്ത് കുറേ കാളകളെ ഉണ്ടാക്കി തന്നാൽ എത്ര നന്ന്! എന്നിട്ട് എല്ലാ കാളകളെയും മുറ്റത്തെ തിണ്ടിന്മേൽ നിരത്തി നിരത്തി അങ്ങനെ വെക്കണം. കാണാൻ നല്ല കൗതുകമുണ്ടാവും. പക്ഷേ ഒന്നോ രണ്ടോ കാളയിൽ കൂടുതൽ കുട്ടൻ നായർ ഇതുവരെയും ഉണ്ടാക്കി തന്നിട്ടില്ല. അയാൾക്ക് എപ്പോഴും ധൃതിയാണ്. മുറ്റത്ത് കാണുന്ന കുട്ടൻ നായരെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും പടിക്കൽ കാണാം. ഉണ്ണിക്കുട്ടൻ മുറ്റത്തിറങ്ങി 4 പ്ലാവിലകൾ പെറുക്കിയെടുത്തു. 4 കാളകളെ ഉണ്ടാക്കി തരാൻ പറയാം കുട്ടൻ നായരോട്. മുണ്ടി ചോദിച്ചു, ചെറിയമ്പ്രാൻ എന്തിനാ ഈ പ്ലായില? ഒന്നും പറയാതെ കോലായിൽ തന്നെ വന്ന് നിന്നു. തിണ്ടിനപ്പുറത്തുള്ള വൈക്കോൽ കുണ്ടയിൽ നിന്ന് ആവി പൊങ്ങുന്നുണ്ട്. എങ്ങനെയാണത്? തിണ്ടിന്മേൽ ഇടയ്ക്കിടയ്ക്ക് ഓടി വന്നെത്താറുള്ള ഓന്ത് എവിടെയാവും ഇപ്പോൾ? കുട്ടേട്ടൻ കോലായിൽ വന്ന് ചോദിച്ചു, എന്തിനാ പ്ലാവില? ഉണ്ണിക്കുട്ടൻ കുട്ടേട്ടനെ ശ്രദ്ധിക്കാതെ വൈക്കോൽ കുണ്ടയിൽ നിന്ന് ആവി പൊങ്ങുന്നത് നോക്കിക്കൊണ്ടു നിന്നു. കുട്ടേട്ടനു ദേഷ്യം വന്നു. അത് തൊടിയിൽ തന്നെ കൊണ്ടുപോയി ഇട്ടോ, അതാ നല്ലത്. ഇടില്ല. ഇടില്ലേ? ഇല്ല. കുട്ടേട്ടൻ ഉണ്ണിക്കുട്ടൻ്റെ കയ്യിൽ നിന്ന് പ്ലാവിലകൾ ബലം പ്രയോഗിച്ചു വാങ്ങി തൊടിയിൽ കൊണ്ടുപോയി കളഞ്ഞു. ഉണ്ണിക്കുട്ടന് കലശലായ ദേഷ്യം വന്നു. അവൻ ഓടി ചെന്ന് കുട്ടേട്ടൻ്റെ സഞ്ചിയുടെ ക്ലിപ്പ് കടിച്ചു ഞുണുക്കി. കുട്ടേട്ടൻ ഓടി വന്ന് സഞ്ചി ഉണ്ണിക്കുട്ടൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചു വാങ്ങി. അതോടൊപ്പം തന്നെ അവനൊരു തള്ളുകൊടുക്കുകയും ചെയ്തു. തല ചുമരിൽ ചെന്നടിച്ചു. ഉണ്ണിക്കുട്ടന് നിലവിളിക്കാൻ തുടങ്ങി. നിലവിളി കേട്ട് മുത്തശ്ശി വന്നു. സംഗതികൾ മനസ്സിലാക്കി കുട്ടേട്ടനെ ചീത്ത പറഞ്ഞു. അടിക്കാൻ കയ്യോങ്ങി. എന്നിട്ട് ഉണ്ണിക്കുട്ടനെ എടുത്തുകൊണ്ട് അകത്തേക്ക് പോയി. അപ്പോൾ ഉണ്ണിക്കുട്ടൻ കരച്ചിൽ നിർത്തി. അടുക്കളയിൽ നിന്ന് അമ്മ പറഞ്ഞു, കിഴക്കത്തേക്ക് നടന്നോ, അമ്മ പല്ലു തേപ്പിക്കാം. ഉണ്ണിക്കുട്ടൻ മുത്തശ്ശിയുടെ ഒക്കത്തു നിന്ന് ഊർന്നിറങ്ങി വീടിൻ്റെ കിഴക്ക് ഭാഗത്തെ കോലായിലേക്ക് പോയി. കിഴക്ക് ഭാഗത്തെ കോലായിക്ക് നല്ല വീതിയും നീളവുമുണ്ട്. കോലായുടെ ഒരു മൂലയ്ക്കൽ വിറകട്ടയട്ടയെ അടുക്കി വച്ചിട്ടുണ്ട്. വിറകിന് മീതെ ഓലച്ചൂട്ടുകൾ, അരിപ്പച്ചൂട്ടുകൾ, ചിരട്ടകൾ എല്ലാമുണ്ട്. വിറക് അടുക്കി വയ്ക്കുന്നതും ചൂട്ടുകൾ കെട്ടുന്നതുമൊക്കെ കുട്ടൻ നായരാണ്. അയാൾക്ക് രാത്രിയിൽ പുറത്തു പോകുമ്പോഴെല്ലാം ചൂട്ടു വേണം. കിഴക്കേ മുറ്റം നാനാവിധമായി കിടക്കുകയാണ്. എന്തൊക്കെയാണ് കിഴക്കേ മുറ്റത്ത്? ഇന്നലെ രാത്രിയിൽ ഊണ് കഴിച്ചിട്ട എച്ചിലിലകൾ, കൈപ്പയ്ക്ക വിത്തുകൾ, മുളകിഞ്ഞെട്ടിൽ, പപ്പായത്തണ്ടുകൾ, വേറെയും എന്തെല്ലാമോ കിടക്കുന്നുണ്ട്. പപ്പായത്തണ്ടുകൊണ്ട് കുഴലുണ്ടാക്കാൻ അറിയാം കുട്ടൻ നായർക്ക്. മുത്തച്ഛൻ കോലായുടെ തിണ്ണയിലിരുന്നു കൊണ്ട് വിസ്തരിച്ച് നാക്കുപിടിക്കുകയാണ്. മുത്തച്ഛൻ നാക്കുപടിക്കുമ്പോൾ അച്ഛനെപ്പോലെ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നുമില്ല. അച്ഛൻ്റെ ശബ്ദം ഓർക്കാതിരിക്കുമ്പോഴാണ് കേൾക്കുന്നതെങ്കിൽ പേടി തോന്നും. മുത്തച്ഛനിരുന്ന് പല്ലു തേക്കുന്നതിനടുത്ത് തന്നെ ഒരു ടൂത്ത് ബ്രഷും പേസ്റ്റും ചെമ്പിൽ ചൂടുവെള്ളവും ഒരുക്കി വച്ചിട്ടുണ്ട്. അത് അച്ഛനുള്ളതാണ്. ഉണ്ണിക്കുട്ടൻ എല്ലാം നോക്കിക്കൊണ്ടു നിന്നു. പാത്രം മോറിക്കൊണ്ടിരുന്ന അടുത്തളിക്കാരി കാളിയമ്മ ചോദിച്ചു, ചുന്ദരക്കുട്ടനെ, കാളിയമ്മ പല്ലു തേപ്പിക്കണോ? വേണ്ട വേണ്ട, ഉണ്ണിക്കുട്ടൻ രണ്ടു പ്രാവശ്യം പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ ആയമ്മയെ കണ്ടാൽ പേടി തോന്നും. ജട കെട്ടിയ തലമുടിയും ഉന്തി നിൽക്കുന്ന പല്ലുകളും കണ്ടാൽ പേടി തോന്നില്ലേ? ആയമ്മയുടെ വലത്തേക്കാലിൻ്റെ പെരുവിരൽ വാളൽ മുണിങ്ങയെപ്പോലെ വളഞ്ഞിട്ടാണ്. ഇനി ആയമ്മ പല്ല് തേപ്പിക്കുകയും കൂടിയേ വേണ്ടു. ആയമ്മയുടെ വിരലുകൾ വായിൽ കടത്തിയാൽ തൊണ്ടയിൽ നിന്ന് ചോര പൊട്ടും. വിരലുകൾ എന്ന് പറയുന്നതിനേക്കാൾ വിറകിൻ നുറുങ്ങുകൾ എന്നാണ് പറയേണ്ടത്. വിറകിൻ നുറുങ്ങുകൾക്ക് പോലും ഇത്രയും ഒരു മുരമരപ്പ് കാണുകയില്ല.
എന്നിട്ട് പല്ലു തേപ്പിക്കാൻ വന്നിരിക്കുന്നു. ചുന്ദരക്കുട്ടിയാത്രേ ചുന്ദരക്കുട്ടി. അമ്മിണിക്ക് പോലും സുന്ദരിക്കുട്ടി എന്ന് പറയാനറിയാം. അമ്മ കോലായിൽ വന്ന് വളയിൽ സുക്കൂക്കിയിരുന്ന ബക്കറ്റിൽ നിന്ന് ഒരു നുള്ളുമിക്കേരി എടുത്തുകൊണ്ട് പറഞ്ഞു, വാ അമ്മയുടെ കുട്ടി. അമ്മ പല്ലു തേപ്പിച്ചപ്പോൾ ഒട്ടും വേദന തോന്നിയില്ല. അമ്മയുടെ വിരലുകൾക്ക് നല്ല മിനുസമുണ്ട്. മുത്തച്ഛൻ്റെ നാക്കുപടിക്കൽ ഇനിയും കഴിഞ്ഞിട്ടില്ല. അമ്മിണി മുത്തച്ഛനെ ചാരി നിൽക്കുന്നുണ്ട്. അവളെപ്പോഴാണ് ഇങ്ങോട്ട് വന്നത്? അറിഞ്ഞതേയില്ല. മുത്തച്ഛൻ പല്ലു തേച്ച് കഴിഞ്ഞെഴുന്നേറ്റ് കാലും മുഖവും കഴുകി തോർത്തിക്കൊണ്ട് അമ്മിണിയോട് ചോദിച്ചു, എടുത്തു മുത്തച്ഛൻ്റെ കുട്ടി? ദാ അമ്മിണി വയറ്റത്ത് കുഞ്ഞിക്കൈകൾ വച്ചുകൊണ്ട് ശബ്ദിച്ചു. മുത്തച്ഛൻ അവളെ വാരിയെടുത്ത് ഉമ്മ വച്ചുകൊണ്ട് അകത്തേക്ക് പോയി. ഉണ്ണിക്കുട്ടനെ പല്ലു തേപ്പിച്ച ശേഷം അമ്മ അകത്തേക്ക് പോയി. ഇപ്പോൾ കിഴക്കേ കോലായിൽ ആരുമില്ല, മുറ്റത്തു കാക്കകൾ മാത്രം. എച്ചിൽ കൊത്തി തിന്നുകൊണ്ട് പരത് നടക്കുന്നുണ്ട്. ഉണ്ണിക്കുട്ടനൊരാഗ്രഹം തോന്നി, അച്ഛൻ്റെ ടൂത്ത്പേസ്റ്റിൻ്റെ ട്യൂബ് ഒന്ന് പീച്ചി നോക്കണം, അപ്പോൾ വെള്ളപ്പുഴുക്കളെ പോലെ പേസ്റ്റ് പുറത്തേക്ക് വരും. അവൻ മെല്ലെ നടന്നു ചെന്ന് ട്യൂബ് കയ്യിലെടുത്ത് ട്യൂബിൻ്റെ അടപ്പ് തിരിച്ചു തുറന്നു, മണത്തു നോക്കി. നല്ല വാസന. ട്യൂബിൽ അമർത്തിയൊന്ന് പീച്ചി, വെള്ളപ്പുഴുവിനെ പോലെ പേസ്റ്റ് പുറത്തേക്ക് വന്നു. വീണ്ടും പീച്ചി, വീണ്ടും വെള്ളപ്പുഴുക്കൾ. ഹായ് ബഹുരസം, എത്രയെത്ര വെള്ളപ്പുഴുക്കൾ! അതിനുമീതേ മറ്റൊന്ന്. പീച്ചി പീച്ചി ഒടുവിൽ പുഴുക്കൾ വരാതെയായി. ട്യൂബ് ചപ്പിയ പോലെയായി. അപ്പോൾ അവന് പരിഭ്രമം തോന്നി. എന്ത്, പേസ്റ്റ് മുഴുവനും പുറത്തേക്ക് വന്നുവോ? അപ്പോൾ അച്ഛനിഞ്ഞി എന്താണ് ചെയ്യുക? എങ്ങനെയാണ് പല്ല് തേക്കുക? അവൻ അമർത്തി അമർത്തി പീച്ചി നോക്കി. എവിടെ, ഒരു നുള്ളു പേസ്റ്റ് പോലും ഇല്ല. ഇനി എന്താണ് ഉണ്ടാവുക? പരിഭ്രമിച്ചു നിൽക്കുമ്പോൾ അച്ഛൻ വന്നു. അച്ഛന് സംഗതികളെല്ലാം മനസ്സിലായി. ടൂത്ത്പേസ്റ്റ് എല്ലാം പീച്ചിക്കളഞ്ഞിരിക്കുന്നു. ആകപ്പാടെ ദേഷ്യം വന്നു. ചപ്പിയ ട്യൂബ് ഉണ്ണിക്കുട്ടൻ്റെ കയ്യിൽ നിന്നും വാങ്ങി പീച്ചി നോക്കി. ഇല്ല, അകത്തു നിന്ന് ഒന്നും വരുന്നില്ല. തൊടിയിലേക്കൊരേറ് വച്ചു കൊടുത്തുകൊണ്ട് ഉണ്ണിക്കുട്ടൻ്റെ നേരെ തിരിഞ്ഞു നിന്ന് ഉച്ചത്തിൽ ചോദിച്ചു, കിട്ടണോ? ഉണ്ണിക്കുട്ടൻ്റെ മുഖം തുടുത്തു. അച്ഛൻ അവൻ്റെ രണ്ട് കൈകളും കൂട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു, വേണോ, കിട്ടണോന്നാണ് ചോദിക്കണേ? ഇത്രയും ആയപ്പോഴേക്കും ഉണ്ണിക്കുട്ടൻ ഭയങ്കരമായി നിലവിളിക്കാൻ തുടങ്ങി. തല്ല് കിട്ടിയതുകൊണ്ട് നിലവിളിക്കുകയാണെന്നാണ് കേൾക്കുന്നവർക്ക് തോന്നുക. അച്ഛൻ കൈകൾ വിട്ടുകൊണ്ട് പറഞ്ഞു, വികൃതി കുറച്ചേറുന്നുണ്ട്. അച്ഛൻ ഉമിക്കരിയെടുത്ത് പല്ല് തേക്കാൻ തുടങ്ങി. ഉണ്ണിക്കുട്ടൻ കരയുക തന്നെയാണ്. ആരും അവനെ സമാധാനിപ്പിക്കാൻ വന്നില്ല. വല്ലവരും വന്നാൽ കരച്ചിലിന് ശക്തി കൂടുകയാണ് ഉണ്ടാവുക. ആരും വരുന്നില്ലെന്ന് കണ്ടതുകൊണ്ടാകാം കരച്ചിൽ തേങ്ങലുകളായി മാറി. ഒരു ചൊക്ലിപ്പട്ടി വേലി നൂഴ്ന്ന് കടന്നു വരുന്നത് കണ്ടപ്പോൾ ഉത്കണ്ഠയോടെ നോക്കി. അതോടെ തേങ്ങലും നിന്നു. ചൊക്ലിപ്പട്ടി മുറ്റത്ത് വന്ന് എച്ചിലകളും മറ്റും മണത്തു നോക്കി. തെങ്ങിൻ തടത്തിൽ ചെന്നു കാലുപൊക്കി മൂത്രമൊഴിച്ച് തൽക്കാലം ഇത്രയും മതിയെന്ന ഭാവത്തിൽ വന്ന വഴി തന്നെ തിരിച്ചു പോവുകയും ചെയ്തു. പട്ടി കണ്ണിൽ നിന്ന് മറഞ്ഞപ്പോൾ കരച്ചിൽ വീണ്ടും തുടങ്ങിയാലോ എന്നാലോചിച്ചു. കുട്ടൻ നായർ തൊടിയിൽ നിന്നും വന്ന് ചോദിച്ചു, എന്തിനാ രാവിലെ തന്നെ നിലവിളിക്കണത്? അച്ഛൻ പറഞ്ഞു, തല്ല് കിട്ടാഞ്ഞിട്ട് ഇത് കണ്ടോ, ടൂത്ത്പേസ്റ്റ് കൊണ്ട് കാണിച്ചു വെച്ചണത്. ഉണ്ണിക്കുട്ടൻ ചുമരിൽ കവളമർത്തിക്കൊണ്ട് ശബ്ദിക്കാതെ നിന്നു. കുട്ടൻ നായർ ഉണ്ണിക്കുട്ടനെ എടുത്ത് കിണറ്റിൻകരയിലേക്ക് നടന്നു. പോകുമ്പോൾ ഭസ്മക്കൊട്ടിൽ നിന്ന് ലേശം ഭസ്മമെടുത്ത് നെറ്റിയിൽ തൊടിവിക്കുകയും ചെയ്തു. കിണറ്റിൻകരയ്ക്കടുത്തുള്ള വാഴക്കൂട്ടത്തിൽ അണ്ണാന്മാർ ചിലച്ചുകൊണ്ട് ഓടിപ്പാഞ്ഞ് നടക്കുന്നുണ്ട്. കാളിയമ്മ കുനിഞ്ഞിരുന്ന് അരി കഴുകുന്നു. കിണറ്റിനുള്ളിൽ നിന്നും പ്രാവുകൾ കുറുകുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്.